കൂട്ടുകാരെ, പാഠം നാലിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ട് വ്യത്യസ്ത തലമുറകളിലെ ആളുകളുടെ ചിന്തകൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ തലമുറ വിടവ് അഥവാ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ വാക്ക് നമ്മൾ പണ്ടു തൊട്ടേ കേട്ടുവരുന്നതാണല്ലോ. അതേപോലെ നമ്മൾ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ, മുത്തശ്ശി മുത്തശ്ശന്മാർ ഇവർ തമ്മിൽ നമുക്ക് വളരെയധികമുള്ള ജനറേഷൻ ഗ്യാപ്പ് കണ്ടുവരുന്നുണ്ട്. നമ്മൾ കേട്ടുവരുന്നതുമാണ്, പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട്, ഓ എന്തായി കുട്ടികൾ ഇങ്ങനെ, പണ്ടത്തെ കാലം എന്തൊരു നല്ല കാലമായിരുന്നു എന്നൊക്കെ. ഇന്ന് നമ്മളിവിടെ ഈ വിഷയത്തെ പറ്റിയാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ കൂടെ ഇവിടെ അതിഥികളായി എത്തിയിരിക്കുന്നത് ക്രൈസ്റ്റ്നഗർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പ്രൊഫസറായ താര രവിശങ്കർ മാം, അതേപോലെ സെൻറ് തോമസ് സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥിയായ ദേവപ്രിയ ആർ ശങ്കർ, എഴുത്തുകാരിയും റിട്ടയർഡ് കോളേജ് അധ്യാപികയുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് മാഡം എന്നിവരൊക്കെയാണ്. നമുക്ക് ആദ്യം തന്നെ ദേവപ്രിയയിൽ നിന്ന് തുടങ്ങാം. ദേവപ്രിയ, ദേവപ്രിയയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? എൻ്റെ വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ തൊട്ടടുത്ത് തന്നെ അപ്പൂപ്പനും അമ്മയൊക്കെ താമസിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ അപ്പൂപ്പനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് വളരെയധികം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലോ. ഇല്ല, ഞാൻ അങ്ങനെ അനുഭവിക്കാറില്ല. പക്ഷെ അപ്പൂപ്പനും അമ്മയും ചിലപ്പോൾ അനുഭവിക്കാർ ഉണ്ടാവാം. കാരണം അവർ ജീവിച്ച് വളർന്നത് വേറൊരു സാഹചര്യത്തിലാണ്. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ നല്ലൊരു, എന്തു പറയുക, ഭയങ്കര ബഹുമാനവും ഒരു പേടി വരെയുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവർ വളർന്ന ഒരു വേറൊരു സാഹചര്യത്തിലാണ്. അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ വളരുന്നത് അവരുടെ അച്ഛനമ്മമാരടുത്തും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ ദേവപ്രിയ പറയുന്നത്, ഇപ്പോൾ വീട്ടിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ചടക്കമില്ല, അച്ചടക്ക കുറവുണ്ട്, സ്വഭാവ ദൂഷ്യമുണ്ട് എന്നുള്ളതൊക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വർത്തമാനത്തിലൂടെ യോജിക്കുന്നുണ്ടോ ദേവപ്രിയ? ഞാനതിൽ യോജിക്കുന്നുണ്ട്. പക്ഷേ പഴയ ജനറേഷനിലും ഇപ്പോഴത്തെ ജനറേഷനിലും പറഞ്ഞാൽ കേൾക്കാത്തതും പിന്നെ അനുസരണക്കേട് ഉള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. താര മാം, ഞാൻ മാമിനോട് ചോദിക്കും. മാം ഇപ്പോൾ ഒരു പറഞ്ഞല്ലോ, ഒരു അധ്യാപികയും കൂടെയാണല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്കൂളുകളിലും കേട്ട് വരുന്നുണ്ട് കുട്ടികളോട് പറയുന്ന ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ്, അത് ടീച്ചറാകാം അല്ലെങ്കിൽ മാതാപിതാക്കളുമാവാം, അവർ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഈ കുട്ടികളിൽ ദേഷ്യം അതേപോലെ വിദ്വേഷമൊക്കെ വരുത്താറില്ല. അപ്പോൾ അത് ശരിയാണോ? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ടെർമിനോളജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ തലമുറയും ആ ഒരു തലമുറ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അന്നത്തെ യുവാക്കൾ അവരുടെ മുതിർന്നവരും തമ്മിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഇഷ്യൂ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഒരു പക്ഷേ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഓ ഇപ്പോഴത്തെ ചില കുട്ടികൾ എന്ന് പറഞ്ഞ റെഫറൻസ് 1960s അല്ലെങ്കിൽ 70s സിനിമയായിരിക്കാം. ഇന്ന് നമ്മൾ 2023 ഒരു മൂവി കണ്ടാൽ അതിനകത്തും പറയുന്നുണ്ട് ഓ പുതിയ പിള്ളേർ. അപ്പോൾ എല്ലാ കാലത്തും പുതിയ പിള്ളേരുണ്ട്. കാരണം യുവാക്കളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത് യുവാക്കളെയാണ്. യുവാക്കളുടെ ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും പുതുമയുള്ള ചിന്തകളായിരിക്കും. അവരുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയും അവരുടെ ചിന്താഗതികളും ഏറ്റവും നൂതനമായി അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അഡോളസെൻസിലേക്ക് കിടക്കുക, അല്ലെങ്കിൽ ടീൻസ് എന്നൊക്കെ പറയുന്നത്, അവരിൽ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അഡോളസെൻസിൻ്റെ ഒരു കോൺഫ്ലിക്സിൽ, അല്ലെങ്കിൽ ടീൻസിൻ്റെ ഒരു കോൺഫ്ലിക്സിൽ അവരെപ്പോഴും അവരുടെ സീനിയർ ജനറേഷനുമായിട്ട്, അല്ലെങ്കിൽ അപ്പൂപ്പനമ്മ അമ്മ അച്ഛൻ തമ്മിലൊരു കോൺസെപ്റ്റ്സിൽ, വ്യൂസിൽ, അപ്പം അവർക്ക് നമ്മൾ ഒരു കുറ്റപ്പെടുത്തലൊന്നും, ഇപ്പോൾ എനിക്കൊന്ന് ദേവപ്രിയ വളരെ പോസിറ്റീവായിട്ട് അതിനെ സംസാരിച്ചു. ആ കുഴപ്പമില്ല, അങ്ങനെ ഞങ്ങൾ ചില അനുസരക്കേടുകൾ കാണിക്കും. ഈ അനുസരണക്കേടുകൾ എന്ന് പറയുന്നത് പോലും എനിക്കൊന്നും അതൊരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ അല്ല. കാരണം പക്ഷേ പഴയ, ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞിരുന്നു സിനിമയിൽ കണ്ടിട്ടുണ്ട് അന്നും ഉണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പ്. ശരിയാണ്, പക്ഷേ അന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതി അല്ലല്ലോ ഇപ്പോഴത്തെ ആൾക്കാർ. ഇപ്പോൾ വളരെയധികം വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ, അത് മുതിർന്നവരായാലും മുത്തശ്ശൻ മുത്തശ്ശിമാരായാലും അവരുടെയിലും വരേണ്ടത് തന്നെയല്ലേ? അവർക്കും മാറ്റം ഉണ്ടല്ലോ. ചിലവ് ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സോ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചാണോ? അല്ല, ഒരാളുടെ ഈ പറഞ്ഞ കാഴ്ചപ്പാടിലും വ്യത്യാസം വരേണ്ട കാലമായി. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലത്തും പുതുമ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇറ്റ്സ് ടൈം. ഈ കാലം മുമ്പോട്ട് പോകും തോറും എല്ലാ കാലത്തും പുതുമയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പുതിയ തലമുറയ്ക്ക് എപ്പോഴും അത് ആ ഒരു സ്ട്രഗിള് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രകടമായി ഇന്നത്തെ പുതിയ തലമുറയെ കാണുന്ന പ്രശ്നങ്ങൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത,
സ്വാതന്ത്ര്യം അവർ ശരിക്കും അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നും അവരിൽ മാതാപിതാക്കൾ ട്രസ്റ്റ് നൽകണമെന്നും വളരെയധികം ഷാഠ്യത്തോടുകൂടി ആവശ്യപ്പെടുന്ന ഒരു തലമുറയാണ്. മുൻപുള്ള തലമുറകളിൽ ആ സ്വാതന്ത്ര്യം, ഇപ്പം നമ്മൾ വൈകുന്നേരം 6 മണിക്ക് കയറണം, അല്ലെങ്കിൽ നീ ഇന്ന ആളോട് സംസാരിച്ചാൽ മതി, നീ ഇങ്ങനെ അതിർവരമ്പുകൾ കൊപ്പിച്ചാൽ ഓക്കെ, നമ്മൾ സപ്പോസ് ടു ഒബേ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് വൈനോട്ടായി, എനിക്കത് എന്തുകൊണ്ട് ചെയ്തുകൂടാ, എനിക്ക് എന്തുകൊണ്ട് 6:30 എന്ന് പറഞ്ഞാൽ 7 മണിക്ക് വന്നുകൂടാ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ വസ്ത്രം ധരിച്ചുകൂടാ, എനിക്ക് എന്തുകൊണ്ട് ഈ വിഷയം പഠിച്ചുകൂടാ, ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് ആൻസർ കൊടുക്കണം, അവർക്ക് ട്രസ്റ്റ് വേണം, അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവരുടെ ചിന്താഗതികൾ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ ആ പെർസെപ്ഷനിൽ വരുന്ന മാറ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു പുതിയ ഗാഡ്ജറ്റ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന, പുതിയ ടെക്നോളജിയോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. മുൻ തലമുറകൾ അതെന്താണെന്ന് പഠിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയെങ്കിലും വേണം. അപ്പോൾ ഞാൻ മ്യൂസ് മേരി മാമിനോട് ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്, അപ്പം ഈ നമ്മൾ പതുക്കെ പതുക്കെ ഈ പുതിയ വസ്ത്രധാരണ ശൈലിയിലോട്ട് മാറുന്നു, പുതിയ ഭാഷകൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു, പുതിയ രീതിയിലോട്ടാണ് നമ്മൾ മാറുന്നത്. പക്ഷേ ലോകത്തിന്റെ വികസനത്തിനോടൊപ്പം ഇങ്ങനൊരു മാറ്റം വരുന്നത് അനിവാര്യം തന്നെയല്ലേ? എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിക്കുന്ന ഒരു നാടിന്റെ ഒരു വസ്ത്രധാരണ പാരമ്പര്യം അത് എല്ലാ കാലത്തും ഒരുപോലെയല്ല. ചട്ടം കൊണ്ട് വിട്ടിരുന്ന കാഞ്ഞിരപ്പള്ളിയിലെ അമ്മച്ചിമാരുടെ മക്കള് സാരി ഉടുത്തവരുടെ മക്കളാണ് ഞങ്ങളൊക്കെ. അപ്പം സ്വാഭാവികമായിട്ട് വസ്ത്രധാരണ രീതി മാറും, അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ഒറ്റ ഒരു നയം മാത്രമേ ഉള്ളൂ. കാരണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വസ്ത്രം ധരിക്കുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ഇടത്തിൽ, സോഷ്യൽ സ്പേസിൽ സമ്മതിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്റെ അഭിപ്രായം. ആത്യന്തിക അഭിപ്രായമൊന്നും എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ എന്റെ ബോധ്യം അതാണ്. നമ്മൾ വീടകത്ത് ജീവിക്കുന്നതും നമ്മൾ ക്യാമ്പസിൽ ജീവിക്കുന്നതും അല്ല ഇടപെടുന്നതും, നമ്മൾ പബ്ലിക് സ്പിയറിൽ ഇടപെടുന്നതും പൊതുമണ്ഡലത്തിൽ നമ്മൾ വ്യവഹരിക്കുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസങ്ങൾ, അതായത് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതും ആരാധനാലയത്തിൽ പോകുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എവിടെയായിരിക്കുമ്പോഴും ഏത് വസ്ത്രവും സഭ്യവും മാന്യവും മറ്റു മനുഷ്യരുടെ സാമൂഹ്യതയെ ശല്യപ്പെടുത്താത്തതുമായിരിക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. അത് ആത്യന്തികമായ അഭിപ്രായമൊന്നുമല്ല. നമ്മള് വെസ്റ്റേൺ ഡ്രസ്സാണ് കൂടുതൽ ഇപ്പൊ ഇവിടെ എല്ലാരും സ്വീകരിക്കുന്നത്. അതിനകത്ത് പോലും ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാദേശികമായിട്ടുള്ള മറ്റ് കൾച്ചറിൽ പെട്ട ഡ്രസ്സസ് അല്ലെങ്കിൽ ഡ്രസ്സ് വളരെ കൾച്ചറൽ ഒരു കാര്യമാണ്. ആഫ്രിക്കൻസ് നെഗറ്റീവ് മൂവ്മെന്റ് 60s അവരുടെ നെഗറ്റീവ് മൂവ്മെന്റ് വരുന്ന സമയത്ത് അവര് പ്രധാനമായിട്ട് ചെയ്ത അവരുടെ വസ്ത്രത്തെയാണ്, അവരുടെ ഇംഗ്ലീഷ് വസ്ത്രങ്ങളെ ബഹിഷ്കരിക്കുകയും ട്രഡീഷണൽ ആഫ്രിക്കൻ ഡ്രസ്സ് ബോധപൂർവ്വം അവർ ധരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഒരു അതൊരു കൾച്ചറൽ ടൂളാണ് റിയലി വസ്ത്രം എന്ന് പറഞ്ഞാൽ. മഹാത്മാഗാന്ധി ഇന്ത്യൻ ഡ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച നമുക്കറിയാം വസ്ത്രം ഒരു നിരുപദ്രവമായ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ആഗോള ലോകത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പലതരം വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ നമ്മുടെ സാമൂഹിക ഇടങ്ങളിലേക്ക് വരും, വസ്ത്രധാരണ രീതികൾ വരും. പക്ഷെ നമ്മൾ കൂടുതൽ അനുകരിക്കുന്ന ഒരു യൂറോപ്യൻ വസ്ത്ര സങ്കല്പങ്ങളെയാണ്. അവിടെ പോലും എനിക്കൊരു വ്യത്യാസം തോന്നുന്നു, പുരുഷന്മാരെ കോട്ട സ്യൂട്ടോ പാൻസ് ടൈയോ ഒക്കെ ധരിക്കുമ്പോഴും അവര് ചില ഒക്കേഷനിൽ മാത്രമാണ് അവർ ട്രൗസർ ധരിക്കുന്നത്. സ്ത്രീകൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ശരീരത്തെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു കൾച്ചറിലുണ്ട്, അത് ഇവിടേക്ക് അഡോപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കാം. പക്ഷെ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാനൊരു 58 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, കുറെ കാലം അധ്യാപികയായിരുന്നു, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മളൊരു ക്ലാസ് മുറിയിലാണെങ്കിലും ഒരു പബ്ലിക് സ്ഫിയറിലാണെങ്കിലും, ഞാൻ പറയാം പാർട്ടി സന്ദർഭം വ്യത്യാസമാണ്, നമ്മൾ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്ന എന്നാൽ ആധുനികമായിട്ടുള്ള ഒരു വസ്ത്രം അവർ ധരിക്കാൻ സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാം എന്നുള്ളതുള്ളതാണ്. അതേ ധരിക്കാവൂ എന്നുള്ള നിയമമൊന്നുമില്ല, പക്ഷെ അതാണ് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നോക്കുമ്പോൾ ഇവരിപ്പോ പാർട്ടികളിലും പല അങ്ങനത്തെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ. അപ്പൊ അവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ ഈ ഒരു തലമുറയിൽ തന്നെ വരുന്ന ആൾക്കാരല്ലേ? അപ്പൊ അവരിടുന്ന വസ്ത്രധാരണകൾക്ക് തമ്മിൽ ഒരു അത് ഒരു വിമർശനം വരുമോ? ഇപ്പൊ സംഭവിക്കുക ഏത് വസ്ത്രത്തിനും വിമർശനം വരാറില്ല. ഞാൻ എനിക്ക് ആരാണ് ഈ ചോദിക്കുന്നെങ്കിൽ ഒരു കാര്യമേ പറയാവുള്ളൂ, നമ്മളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രത്തെ കുറിച്ചോ നമ്മുടെ ആഭരണത്തെ കുറിച്ചോ നമ്മളുടെ സൗന്ദര്യത്തെ കുറിച്ചോ മറ്റുള്ളവർ എന്തു പറയും എന്നുള്ളതല്ല അടിസ്ഥാനം.
ഇതെല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും ആധുനികരായിട്ടുള്ള കുട്ടികൾ പലപ്പോഴും നോക്കി എനിക്ക് ആത്മഹത്യ ചെയ്യാൻ, ഇതിനേക്കാൾ ഹാർഡ്നെസ്സിൽ കൂടെ കടന്നുപോയ പഴയ തലമുറ പലപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ മെയിൻലി ഈ പറഞ്ഞ അവരുടെ ഒരു പിയർ ഗ്രൂപ്പിന് യോജിക്കുന്ന രീതിയിൽ അവർ ബിഹേവ് ചെയ്യണം. പക്ഷെ പിയർ ഗ്രൂപ്പ് ഡ്രഗ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും ആ പാർട്ടി ഡ്രഗ്സ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ സൊസൈറ്റിയെ കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്, കേരളത്തിലാണോ ഇന്ത്യക്കകത്താണോ, ആ കൺസെപ്റ്റ് ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ ഒരു അധ്യാപിക എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. അവർക്കൊരു ഗ്ലോബൽ വേൾഡിലാണ്, അവർക്ക് രാജ്യത്തിൻ്റെ അതിർവരമ്പുകളോ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ അതിർവരമ്പുകളോ അവരെ ബാധിക്കുന്നില്ല. അവരെ അവരെല്ലാ കൾച്ചേഴ്സും ലോകം എമ്പാണ്, വെസ്റ്റോ ഈസ്റ്റോ അത് ഡസൻ മാറ്റർ, അവർ ആ എല്ലാ കൾച്ചേഴ്സും അവർ ഒരുപോലെ അവരുടെ ഗാഡ്ജറ്റ് എന്ന മൊബൈലിലൂടെയോ അല്ലെങ്കിൽ അവർക്ക് മുമ്പിലുള്ള ഓൺലൈൻ മാധ്യമത്തിലൂടെയോ അവരിലേക്ക് വന്ന് ചേരുന്നതുകൊണ്ട് അവരെ വിചാരം എന്ന് പറയുന്നത് ഈ ബോർഡേഴ്സ് ഒന്നും ഇല്ലെന്നാണ്. അവരെ മുമ്പിൽ ഈ ബോർഡേഴ്സിനൊന്നും പ്രസക്തിയില്ല. സോ മറ്റൊരു രാജ്യത്ത് ഈ വസ്ത്രധാരണ സ്വീ വൈക്കാണ്ടായി എന്നുള്ള രീതിയിൽ അവരത് അവർക്ക് കംഫോർട്ടാണെങ്കിൽ അവരെ യൂസ് ചെയ്യുന്നു. അല്ലാണ്ട് ഇത് നമ്മുടെ സൊസൈറ്റി, ഈ സൊസൈറ്റി എന്ന കൺസെപ്റ്റ് പോലും അവരെ ബോദർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് മതി, അവർക്ക് സെൽഫ് എസ്റ്റീം വളരെ ഹൈ ആണ്. അപ്പോൾ അവർ ഒരു ആത്മബോധം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചു എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്ത് ചിന്തിക്കുന്നു, എൻ്റെ മറ്റ് ജനറേഷൻസ് എന്ത് ചിന്തിക്കുന്നു, അവരതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. ദേ ആർ നെവർ റെഡി ടു ലിസൺ ദാറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ദേവപ്രിയക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ടോ? ദേവപ്രിയരോട് ഇതേപോലെ വീട്ടുകാർ വല്ലതും ഷടം പിടിക്കാറുണ്ടോ? അതിനെതിരായിട്ട് ദേവപ്രിയ സംസാരിക്കാറുണ്ടോ? അവരങ്ങനെ പറഞ്ഞാലും അവര് ഒരു ഡ്രസ്സൊക്കെ അന്നത്തെ കാലത്ത് ഇട്ടുകൊണ്ടിരുന്നത് സെറ്റ് സാരി, അങ്ങനെ ഹാഫ് സാരി, പട്ടുപാവട, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് അവരൊക്കെ ഇട്ടുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അവർ ഈ ജനറേഷനിലുള്ള കുട്ടികൾ ഇപ്പോൾ ഇടുന്നത് മോഡേൺ ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അവർ ഇത് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഡെയിലി യൂസിന് ഉപയോഗിക്കുമ്പോൾ ആൾക്കാരൊന്ന് ഒരു അതിശയിച്ച് നോക്കുന്നതാണ് കാണാറുള്ളത്. ഫാഷനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ എനിക്ക് പലപ്പോഴും നോൺസെൻസ് ആണ്. ഇപ്പം നമ്മൾ പണ്ടുള്ള ആളുകൾ ട്രഡീഷണലായിട്ട് മുടി കുടുമ കെട്ടുന്ന കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ പുതിയ ജനറേഷനിൽ ആൺകുട്ടികൾ തലമുടി കെട്ടിയിട്ടാണ് നടക്കുന്നത്. നമ്മളൊരു രീതിയിൽ പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ അത് നമ്മളെ ആസ് ഫാർ ആസ് നമ്മൾ അതിൽ ബാധിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു രീതി സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം? യാതൊരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ഷാഡ്യം പിടിച്ചിട്ട് കാര്യമില്ല. പുതിയ തലമുറയ്ക്ക് പുതിയ തലമുറയുടെ ശരികളുണ്ട്. അവരുടെ ശരികൾ എന്തുകൊണ്ട് ആ ശരികളായിന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഇവൻ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അമ്മയും മകളും തമ്മിൽ മാത്രമല്ല, 10 വർഷം കഴിയും. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്നെക്കാട്ടിയും 10 വയസ്സ് ഇളയതാണെങ്കിൽ അവരും ഞാനും തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട്. ഞാൻ ഇതുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കോളേജ് അധ്യാപിക നിൽക്കുന്നുണ്ട്. ഈ പുതിയ മാത്രമല്ല ടീൻസിൽ കയറിയ ഒരു മകളുള്ളതാണ് എനിക്ക്. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഞാൻ നിത്യേന കാണുന്നതാണ്. ഈവൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ആ പ്രായത്തിൽ ടീനേജിലും അഡോളസൻസിലും എൻ്റെ പാരൻസുമായിട്ട് എനിക്ക് ഇതേ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ചിന്തകളെക്കുറിച്ച് എൻ്റെ അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും പാരൻസ് നമ്മുടെ റിപ്ലിക്കേഴ്സായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ, നമുക്ക് നടക്കാതെ പോയ വിഷസ് നടത്താൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മോൾഡ് ചെയ്തെടുക്കാൻ, അതൊന്നും ഇനി ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നില്ല. അവരുടെ ജീവിതം അവർ ഡിസൈൻ ചെയ്യുന്നതാണെന്നും അതിനെ കറക്ഷൻസും ഒരു മോട്ടിവേറ്റ് ചെയ്യാനും മോൾഡ് ചെയ്യാനും ജസ്റ്റ് മോൾഡിങ് പോലും പറ്റത്തില്ല. നമുക്കൊന്ന് അത് നമുക്ക് കറക്ഷൻസ് അറ്റവും തുമ്പുമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പം മാഡം പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതേ ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത ചില വീടുകൾ കാണുമല്ലോ, ഈ ഓർത്തഡോക്സ് ഫാമിലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ മ്യൂസ് മേരി മാം, ഇതേപോലെ ഇങ്ങനത്തെ ഒരു ഈ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരുടെ സഹപാഠികൾ ഈ ഒരു ഇപ്പോഴത്തെ കാലത്തിന് രീതിയിലാണ് അവർ പോകുന്നത്, അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ ഒരു വിഷമം വരില്ലേ, അയ്യോ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ കളിച്ച് നടന്ന് ഇപ്പോഴത്തെ ട്രെൻഡിലൊക്കെ പോകുന്നു, എന്നാൽ ഞാൻ അങ്ങനെ ആകും, എന്നെ എൻ്റെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു ദുഃഖം വരില്ലേ മാം? വളരെ കൺവെൻഷനൽ ആയ ഒരു ഡ്രസ്സ് മാത്രം ധരിച്ചുകൊണ്ട് പോകണം എന്ന് നിർബന്ധം പിടിക്കുന്ന പേരൻസിനോട് ചിലപ്പോൾ കുട്ടികൾക്ക് വിഷമം തോന്നാം. അവരുടെ പിയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് അധമബോധം തോന്നാം. ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ജീവിതത്തെ കാണുന്ന രീതി നിങ്ങൾ കാണുന്ന പോലെ ആവണമെന്നില്ല. അക്കാഡമിക്കലായിട്ട് വളരെ ബ്രില്യൻസ് പ്രകടിപ്പിച്ചുള്ള ബ്രില്യൻ്റ് ആയ
പല കുട്ടികളെ ഞാൻ കാണുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളിൽ അധികം കോൺഷ്യസ് അല്ല. അവരുടെ പിയർ ഗ്രൂപ്പ് ഇടുന്ന ഒരുവിധം മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുക, ജീവിതത്തിന്റെ അവരുടെ ബുദ്ധിക്കും അവരുടെ ആ തരത്തിലുള്ള കഴിവിനും അനുസരിച്ച് വളരാൻ ശ്രമിക്കുക, അതിലൊരു സ്വാഭിമാനം കാണുക. അങ്ങനെ കാണുന്ന കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഇത് മറ്റേ ഇങ്ങനെയുള്ള വീടുകൾ റിസ്ട്രിക്ട് ആകുമ്പോൾ കുട്ടികൾക്ക് വിഷമം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വിഷമം ഉണ്ടാകാം, പക്ഷെ ഈ വിഷമത്തെ അതാണോ ജീവിതത്തിന്റെ വലിയ വിഷമം? വലിയ വിഷമങ്ങളും ഇല്ലേ, ചെറിയ വിഷമങ്ങളും ഇല്ലേ? എനിവേ, അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്യണം എന്ന ശാഠ്യവും അത്ര നല്ലതല്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് പെൺമക്കളില്ല, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. രണ്ടുപേരും പ്രൊഫഷണൽസ് ആയിട്ടുള്ള രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ്. അപ്പൊ എനിക്ക് അത്രയും അറിയില്ല സത്യം പറഞ്ഞ കുട്ടികളിൽ ഇപ്പോഴത്തെ, കാരണം അവർ അത്ര വലിയ ദുശാഠ്യങ്ങളൊന്നും അവരുടെ എന്താ പിയർ ഗ്രൂപ്പിനകത്ത് ഉണ്ടാവണമെന്നും പറഞ്ഞ എന്നോട് വലിയ ശാഠ്യം പിടിച്ചിട്ടില്ല. ഒരുവിധം മോഡറേറ്റ് ആയിട്ട് അങ്ങ് ജീവിച്ചു പോയ രണ്ട് പ്രൊഫഷണൽസിന്റെ അമ്മ എന്ന നിലയ്ക്കാണ് ഞാനീ പറയുന്നത്. അല്ലാതെ എനിക്ക് കുട്ടികളുടെ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് അറിയാത്തില്ലാത്തതുകൊണ്ട് അവർക്ക് വിഷമമില്ലെന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ ഈ ഈ ചെറിയ വിഷമങ്ങളല്ല പ്രധാനപ്പെട്ട വിഷമം എന്ന് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ നമ്മൾ നേടണ ആശ, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ ലോകത്തെ എനിക്ക് ആവിഷ്കരിക്കാനും അനുഭവിക്കാനും ഉണ്ടെന്നുള്ള അതില്ലാതെ വരുമ്പോഴുള്ള സങ്കടമാണ് എനിക്കൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന വലിയ വിഷമം. വസ്ത്രമോ ശരിയാണ്, നമുക്ക് നമ്മുടെ ചുറ്റിനും കുറെ കാര്യങ്ങൾ നല്ലതായി പറയുകയാണെങ്കിൽ കുറെ കുറെ കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഇങ്ങനത്തെ ഒരു പറഞ്ഞ പോലെ ജനറേഷൻ ഗ്യാപ്പ് കാരണം ഉണ്ടാകുന്ന വാക്ക് തർക്കവും ഒക്കെ വീട്ടിലും സംഭവിക്കാറുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പുതിയ ജനറേഷനിൽ ഞാൻ മാം പറഞ്ഞപ്പോൾ ഇതൊന്നും അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യുക, ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക, ടോളറൻസ്, ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുക. നമ്മളിപ്പം ഒരുപാട് പുതിയ ജനറേഷനിൽ സൂയിസൈഡ് ചെയ്യുന്ന ഇഷ്യൂസും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്, ഇപ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന കുറേ സൈക്കോളജിക്കൽ ടേംസ് ഉണ്ട്. എനിക്ക് ഡിപ്രഷനാണ്, സ്ട്രെസ്സാണ്. പണ്ട് നമ്മുടെയൊക്കെ തലമുറയ്ക്ക് അങ്ങനത്തെ വാക്കുകളൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ മുമ്പ് തലമുറയ്ക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കാണും. പക്ഷേ ഇത് അവരൊരു എന്താ പറയുക, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സൊസൈറ്റിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫെയിലിയർ ഉണ്ടാവാം ജീവിതത്തിൽ, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം, അടുത്ത എന്താ സ്റ്റെപ്പ് എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിട്ട് അവരുടെ ലൈഫ് എൻഡ് ചെയ്യാനുള്ള ചിന്തകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, റിലേഷൻഷിപ്സ്, ബന്ധങ്ങളില്ല, ബഹുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് മാം നേരത്തെ ഇതേപോലെ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു, നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് കൂടുതലാവുക, വായന കുറയുക, ഇതെല്ലാം ഈ തലമുറ വളരും തോറും വരുന്നൊരു സംഭവമാണല്ലോ. പക്ഷേ ഈ പറയുന്ന ഈ മാതാപിതാക്കളായിക്കോട്ടെ, അവർ തന്നെ ഈ കുട്ടികളോട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതാണ്, ഫോൺ ഉപയോഗിക്കാൻ പലപ്പോഴും കുട്ടികൾ കരയുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം തുടങ്ങുമ്പോഴും അവിടെയും ഒരു പ്രശ്നം വരുന്നില്ലേ? ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പുതിയ പണ്ട് പുസ്തകങ്ങളെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പുസ്തകം വായിച്ചു. ഇന്ന് അതിൽ കൂടുതൽ മെറ്റീരിയൽ വായിക്കാനും കേൾക്കാനും, ഇറ്റ്സ് മൾട്ടി മീഡിയ, വായിക്കാം, കേൾക്കാം, കാണാം, എന്തും ചെയ്യാം. സോ അത് ഏത് ഗാഡ്ജറ്റ് ആയാലും, വെതർ ഇറ്റ് ഈസ് എ സ്മാർട്ട് ടി വി ഓർ സ്മാർട്ട് ഫോൺ, എന്തോ ആയിക്കോട്ടെ, നമുക്കത് യൂസ് ചെയ്യുന്നുള്ള തരും. പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും പാരൻസ് മേ ബി എൻഗേജ് ചെയ്യാൻ മറ്റൊരു മീഡിയം എന്നുള്ള രീതിയിൽ ടി വിയിൽ പാട്ടോ എന്തെങ്കിലും കുഞ്ഞുങ്ങളെ കിട്ടി കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു കാര്യം മനസ്സിലാക്കാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ പുതിയ തലമുറ അധികവും. 2020 കോവിഡ് ടൈമിലാണ് ഈ ഗാഡ്ജറ്റ്സ് ഒരു കുറച്ചുകൂടെ അടുപ്പം. അതൊന്നും തെറ്റോ ശരിയൊന്നുമില്ല, ദ വേ വി യൂസ് ഇട്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതൊന്നുമല്ല ഒരു റിലേഷൻഷിപ്പ്. ഇപ്പം നമുക്ക് എത്ര പേർക്ക് നമ്മുടെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ ഉമ്മയോ കഴിഞ്ഞാൽ തൊട്ടടുത്ത ബന്ധുക്കളെ അറിയാം? നമുക്ക് അറിയില്ല. നമുക്ക് ഒരു ഒരു മുതിർന്ന വ്യക്തിയോട് സംസാരിക്കേണ്ട വേ നിങ്ങളുടെ പുതിയ തലമുറയ്ക്ക് പലർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നതായിരിക്കില്ല, നിങ്ങൾക്ക് അറിയില്ല. മീൻസ് അയ്യോ ഇവരോട് ഇങ്ങനെയാണ് കേട്ടോ, ഇവരോട് ഇങ്ങനെ ഒരു വരുന്നു, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരാൾ മുതിർന്ന വീട്ടിലൊരാൾ കയറി വരും, നമ്മളൊന്ന് എഴുന്നേക്കും, അല്ലെങ്കിൽ അവർ റെസ്പെക്റ്റ്, അയ്യോ അവരോടങ്ങനെ അവർക്ക് എന്ത് തോന്നും എന്ന് വെച്ചാൽ നമ്മളൊന്ന് പോളിഷ് ചെയ്ത് നോ പറയും. ഇന്നങ്ങനെയല്ല, സ്ട്രെയിറ്റ് നോ ആണ്. എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്കിത് വേണ്ട, എനിക്കത് ചെയ്യണം, ഇത് വളരെ സ്ട്രെയിറ്റ് ആണ്. കൂട്ടുകുടുംബം ആവണമെന്ന് ഇല്ല, കൂട്ടുകുടുംബം അല്ലാത്ത ന്യൂക്ലിയർ ഫാമിലി ആയതിന്റെ പ്രശ്നമുണ്ട്, സെൽഫിഷ്നെസ് കൂടി. ഞാൻ എന്റെ അച്ഛനും അമ്മ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് മാക്സിമം അത്രയേ ഉള്ളൂ. അപ്പം എന്റെ ആ ലോകം വളരെ ഇടുങ്ങി, അപ്പൊ എനിക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായി. പണ്ട് കൂട്ടുകുടുംബത്തിൽ ഒരു വലിയ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ഏത് കാര്യമാവട്ടെ, ഒരു വസ്ത്രമാണ്, ഭക്ഷണമാവട്ടെ, ഒരു കോഴ്സ് എടുക്കുന്നതാവട്ടെ, ഒരിടത്ത് പോകുന്നതാവട്ടെ, നമ്മൾ എത്ര പേരോട് അവർക്കൊക്കെ ഓക്കെ ആണോ എന്നറിയണം. പലവരും ചോദിക്കും ആ അതൊക്കെ പോട്ടെ, അതൊക്കെ വിട്ട് ന്യൂക്ലിയർ ആയപ്പോൾ പല കാര്യത്തിൽ സെൽഫിഷായി.
ഞാൻ എൻ്റെ ഇവൻ പാരൻസ് പോലും പറയാറുണ്ട് നീ അപ്പുറത്തവരുടെ കൂട്ടുകൂടി സമയം കളയണ്ട, നീ ഫോക്കസ്ഡ് ആവും, നീ പഠിക്കുക, നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്ത് അവരുടെ ലൈഫിനെ ഇങ്ങനെ ചുരുക്കി 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 ഒരു ചെറിയ കുമ്പളക്കകത്തേക്ക് കൊണ്ടുവരുന്ന പോലെ അവർ അവരുടെ ലോകത്ത് മാത്രമായി ജീവിക്കാൻ പഠിപ്പിച്ച ഒരു തലമുറ ഒരു പാരൻസും കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്നെ ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളോട് ഒരു അഭിപ്രായം പറയാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരു അഭിപ്രായം പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ മ്യൂസ് മീരി മാമിനും ഇതിനെപ്പറ്റി അങ്ങനെ വല്ലതും ഇതേപോലത്തെ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ പിള്ളേരാണെന്നോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ കുട്ടികളെ സൗഹൃദത്തിൽ വർത്താനം പറയുന്നതിനോടോ ഒന്നും ഒരു വിയോജിപ്പുള്ള ഞാൻ 90-91 യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എന്നെ അത് കണ്ടിട്ടുള്ള ആളുകളാണ്. ചിലരുടെ ജീവിതം പിന്നീട് പിരിഞ്ഞുപോയി, അവര് രണ്ടുപേരും രണ്ടു വഴിക്ക് ജീവിച്ചു, ചിലര് ഒന്നിച്ച് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, അത് അവരുടെ കാര്യമാണ്. പക്ഷെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതിൽ ഇന്ന പോലെ മറുപടി പറയാൻ പാടുള്ളൂ അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം അവരവരുടെ സംസാരത്തിന്റെ സന്തോഷം അവരവരനുസരിച്ച്. പക്ഷെ പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ താര മാം പറഞ്ഞ പോലെ ആൾക്കാർ ഇപ്പൊ കുട്ടികൾ തർക്കുത്തരം പോലെ പറയാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും പറയാൻ മടിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇപ്പോഴത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു വിഷയം തന്നെ. ചോദ്യം മാതാപിതാക്കള് മുൻപും ചോദിച്ചിട്ടില്ലേ നിങ്ങൾ തർക്കുത്തരം എന്താ പറയുന്നത്? അപ്പൊ തർക്കുത്തരങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഉത്തരം ലോജിക്കായിട്ടുള്ള മറുപടികൾ എപ്പോഴും നല്ലത് തന്നെയാണ്. അത് ചിലപ്പോ നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കാത്തതാവാം, പക്ഷെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, മുതിർന്ന മനുഷ്യർ അവരുടെ അഭിപ്രായങ്ങൾക്ക് പഴക്കം, ജീവിതത്തിന്റെ ഒരു പഴക്കമുണ്ട്. കാരണം ഒരുപാട് ജീവിതം അവർ കണ്ടതാണ്, അതിൽ ചിലപ്പോൾ ചില ജീവിത സത്യങ്ങൾ കാണാം. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, അത് ആരോട് ഇടപെടുമ്പോഴും ഒരു പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനം. മുമ്പ് ആരോ പറഞ്ഞു അവിടെ ആളുകൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, എഴുന്നേക്കോ എഴുന്നേക്കാതിരിക്കോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ നല്ലതാ, അത് ആ ഇടപെടുന്ന ആളുകളുടെ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് അതാ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, മാഡം പറഞ്ഞത് ഒരു വളരെ വളരെ മുഖ്യമായ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മൾ കാലം ഈ പറഞ്ഞ പോലെ വളർന്ന് ഉയർന്നുകൊണ്ടിരിക്കും. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ആൾക്കാർ, അത് ഒരു കുട്ടിയാകട്ടെ അമ്മയാകട്ടെ മുത്തശ്ശി ആകട്ടെ, അവരുടെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു രീതി എന്താണ് നമ്മുടെ ചുറ്റിനും നടക്കുന്നത് എന്ന് ഓർത്തും കൂടെ വളരുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികളോടും ഞാൻ നന്ദി പറയുന്നു. ഇതേപോലെ പുതിയ വിഷയങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പരിപാടിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ അടുത്ത പരിപാടിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.